കല്യാണം കഴിഞ്ഞിട്ട് ചടങ്ങുണ്ട്, അടുക്കള കാണൽ ചടങ്ങ്. മാത്രമല്ല ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് നിന്റെ അടിയുടെ അടുക്കള കാണത്ത് ഞാൻ വന്നിരുന്നു. അന്ന് വന്ന് വേണ്ട രീതിയിൽ ഞാൻ കണ്ടിരുന്നു. അപ്പൊ നിങ്ങൾ നാലുപേരും എന്റെ അനിയന്റെ കല്യാണത്തിൽ വന്നിട്ട് അടുക്കള ഒന്ന് കാണണം. ഓക്കെ ഓക്കെ. പക്ഷേ ഇന്നേരം അത് അടുക്കള കാണാൻ അതൊക്കെ ശരിയാക്കാം. പെണ്ണിന്റെ ആൾക്കാർ മൂന്ന് മണിക്ക് വരും. മൂന്ന് മണിക്ക് വരും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുക്കളയിൽ വെച്ച് കോമഡി കസിൻസിന്റെ ഭാവനയിൽ ഒരു അടുക്കള കാണൽ ചടങ്ങ്. പൊറോട്ടെ നീ നിങ്ങൾ ഈ നാട്ടിൽ വന്നത് എപ്പോൾ? നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ ചിക്കനും മട്ടനും ശൂന്യോ. പൊറോട്ടെ ഒരു കല്യാണ വീടാണ്, വല്ല ആരെങ്കിലും ഇവിടെ ഉണ്ടാവും നോക്കിയാണ് എന്റെ ഒന്ന് സഹായിക്കാൻ. എല്ലായിടം അങ്ങ് മണ്ഡപത്തിലേക്ക് അങ്ങ് പോയാ ഉണ്ണാൻ വേണ്ടി. ആ നീ ഇവിടെ കാര്യം പറഞ്ഞോ, ജോലിയൊക്കെ കഴിഞ്ഞോടാ. ചെറുക്കന്റെ അമ്മയല്ലേ നിങ്ങള്? പിന്നല്ലേ നിങ്ങൾ കല്യാണത്തിന് പോയില്ലേ? ഞാൻ താലിയിട്ട് കഴിഞ്ഞപ്പോ പോകുന്നു. എന്താ താലിയിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? അതല്ലൊന്ന്, പിന്നെ താലിയിട്ട് കഴിഞ്ഞ പിന്നെ പെണ്ണും ചെറുക്കനും വരുമ്പോ ഇവിടെ ആരതി വിഴിഞ്ഞ് ചെറുക്കനെ പിന്നെ നിലവിളക്ക് എടുത്ത് വീട്ടിനകത്ത് കേറ്റണ്ടേ? അതിന് ചേച്ചി എന്താ വന്നത്? അപ്പൊ സുമാനന്റെ മോൾ ആരതി വിളിച്ചാ പോരെ. എന്തോ നിന്നെ ഒഴിയാൻ? എടാ അതല്ലെന്ന്, നിലവിളക്ക് കത്തിച്ച് പെണ്ണിന്റെ കൊടുക്കും, പിന്നെ ആരതി ഒഴിഞ്ഞല്ലേ ഞാൻ വീട്ടിനകത്ത് കേറ്റുന്നത്. അങ്ങനെ 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 ഒരു ചടങ്ങുണ്ട്? ഇത് എന്ത് പാടാ, പടം വരച്ചു ടോമാൻ ചെറിയ ശരി. അപ്പോഴേ അവര് നാലു മണിയാകുമ്പോ അടുക്കള കാണാൻ വരും. എത്ര പേര് വരും? അവരൊരു 40 പേര് വരും എന്ന് പറഞ്ഞു. 40 പേര്? അപ്പൊ അവർക്കുള്ള ആഹാരമൊക്കെ ഉണ്ടല്ലോ, തികയില്ല. 40 പേർക്ക്? 150 പേർക്കുള്ള സാധനം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ശരി? അവിടെ 40 പേർക്ക് പൊറോട്ട ഉണ്ടാക്കാനുള്ള മാവില്ലേ ഞാൻ മേടിച്ചു തന്നുള്ളൂ, പിന്നെ ഞാൻ 150 പേർക്ക് ഉണ്ടാക്കി കൊടുക്കും. ശശിന്റെ വീട്ടില് ഒരു ഫംഗ്ഷന് 20 പേര് വരും എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. അവിടെ 20 പേർക്ക് വേണ്ടി അവര് സാധനം വാങ്ങിച്ചു തന്ന്. വന്നത് എത്ര പേര്? 52 പേര്. പിന്നെ എല്ലാ പേർക്കും ഞാൻ പൊറോട്ട കൊടുത്ത് തന്നെ വിട്ട്. അത് ഞാനും അറിഞ്ഞായിരുന്നു. 50 പൈസ വലുപ്പത്തിൽ പൊറോട്ട ഉണ്ടാക്കി കൊടുത്തു. ആ പണി ഇവിടെ നടക്കത്തില്ല മോനെ. പെണ്ണ് വീട്ടുകാർ പറയുമ്പോഴേ ഞങ്ങള് ചെറുക്കൻ വീട്ടുകാർ മോശക്കാരാണെന്ന് പറഞ്ഞു. അതിന്റെ കുറച്ചിൽ എനിക്കാ, തന്തയില്ലാതെ വളർത്തിയ ചെറുക്കനാണ്. എത്ര കല്യാണം ഞാൻ നടത്താൻ വേണ്ടി ശ്രമിച്ചെന്നു നടക്കുന്നില്ല. പെണ്ണ് ചേരത്തില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഇപ്പൊ ഒരു നല്ലൊരു പെണ്ണിനെ കിട്ടി. അവന് പറ്റിയ ഒരു പെണ്ണ്. പിന്നെ അവര് വരും കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളണം. പിന്നെ ഒരുപാട് സ്ത്രീധനമൊക്കെ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. ചേടേ ഞങ്ങളൊന്നും ചോദിക്കാനും പോയില്ല, പറയാനും പോയില്ല. ഒന്നാമത് ചെറുക്കന് ജോലിയൊന്നും ഇല്ലേ? അവര് പറഞ്ഞ് 75 രൂപ സ്വർണ്ണം കൊടുക്കാം, 50 ലക്ഷം രൂപയും കൊടുക്കാം, 5 ഏക്കർ പെരേടും കൊടുക്കാന്ന്. ഞാൻ പറഞ്ഞ 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ നമ്മളെ അധികം സ്ത്രീധനം വാങ്ങിച്ചെന്ന് നാട്ടുകാർ കൊണ്ട് പറയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അതൊക്കെ സമ്മതിക്കുകയും ചെയ്തു. ഓ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവരല്ലോ വീട്ടിൽ. ഇപ്പഴും അതൊരു ഫാഷൻ ഇല്ലേ? അടുക്കള കാണാൻ വരുമ്പോ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്? ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരും. ഇവിടെ എന്തായാലും ഫ്രിഡ്ജ് കൊണ്ടുവരാന്നുള്ളൂ. 2 ഡോറിലെ ഫ്രിഡ്ജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് 2 ഡോർ എന്തിനാ? ഒന്ന് എനിക്ക് ഉറക്കം, ഒന്ന് അവക്ക് ഉറക്കാൻ. വഴക്കില്ലല്ലോ അവിടെ. അപ്പഴേ പിന്നെ മിക്സിയും കൂടെ കൊണ്ടുവരും പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പഴയ ഫ്രിഡ്ജ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിച്ചോണ്ട് വരണേ. ആരെങ്കിലും എന്തിനാ? ഞാൻ ഇവിടെ നിൽക്കുകയല്ലേ. എനിക്ക് തന്നു ഇവിടെ 500 രൂപ തരാം. 500 രൂപയ്ക്ക് നഷ്ടം. നീ 1000 രൂപ നിന്റെ ഫ്രിഡ്ജ് എടുത്തോണ്ട് പോകും. പിന്നെ ഒരു പഴയ മിക്സിയും കൂടെ എടുത്തു, അതും കൂടെ എടുത്തോണ്ട് പോകും. വേറെ പഴയതല്ല ഉണ്ടാ? ഓ വീട്ടില് നമ്മളെ കുടുംബ വീട്ടിലൊരു അമ്മ വീട്ടു പഴയതായിട്ട് നിനക്ക് വേണോ? പഴയ എടുക്കാൻ വേണ്ടി എടുക്കുവോ? അയ്യോ തണ്ടാ, അയ്യോ അയ്യോ, അവര് വന്നു അതിങ്ങടെ. ആ തീപ്പെട്ടി കൂടെ ഇങ്ങോട്ട് മക്കളെ. അവിടെ നില്ല, അവിടെ നില്ല, അവിടെ നില്ല, അവിടെ നില്ല, അവിടെ നില്ല. പെട്ടെന്ന് ആ തീപ്പെട്ടി എടു. എടാ കൂടാ, നീ എവിടെ പോയി കിടക്കുവായിരുന്നു? തീർക്കാ ഈ പെണ്ണും ചെറുക്കനൊക്കെ വരുമ്പോ ഇത് ഇതൊക്കെ എടുത്ത് നോക്കാനൊന്ന് ആ പക്കത്തേക്ക് എടുത്ത് വെച്ചാ. അവിടെ നിന്റെ മക്കളെ അമ്മച്ചി ഇതാ വരണം. ഇതൊന്ന് കത്തിച്ചു വെട്ടു. ആ നിലവിളെ കത്തിച്ചു പോയി. പെട്ടെന്ന് എന്തുവാടാ മുളകുപൊടി? എടാ മുളകുപൊടിയല്ലേ ആ പാത്രത്തിൽ അവിടെ ഇരിക്കുന്നത്. ഞാൻ കണ്ടില്ല. എടാ നീ അവിടെ നോക്കണേ ഇരിക്ക. അവിടെ ദൈവത്തോണേ കണ്ടില്ല. എടാ നീ അവിടെ ഇരിക്കും നോക്കി. ഇപ്പൊ ഇതെന്ത്? നീ എന്തോ ഇതിലേക്ക് വന്ന് കയറിക്കുന്നത്? പെണ്ണിനെ ചെറുക്കനെ ആര് ചുഴിയെന്ന് താമ അതിന്റെ അടുക്കി വന്ന് കയറിക്കുന്നു. ഇവൻ എന്തോ എന്റെ കുഴപ്പമെന്ന് അറിയാൻ വയ്യല്ലേ. മുളകുപൊടി ഞാൻ കണ്ടില്ലെന്ന്. മുളകുപൊടി എന്റെ തലയിരിക്കുന്ന ഒന്ന് എടുത്തോണ്ട് പോകും. ചേട്ടാ ഇത് എന്തൊരു കഷ്ടമെന്ന് പറയാ. ഇതങ്ങോട്ട് കൊടുക്കളെ, ആ വിളക്ക് ഇങ്ങോട്ട്, അവിടെ നിന്റെ നോക്കളെ. അയ്യോ ഇത് പിടി, വലത് കാല് വെച്ച് കേറ്. അത് വലത്, അത് വലതെന്ന് അത് വലതെന്ന് അത് വലതെന്ന് മാറുകാല. അതല്ല നീ ഇവിടെ നിന്ന് മാറുകാല, അവരിങ്ങി കേറട്ടെന്ന് മക്കളിങ്ങി വലത് കാല് വെച്ച് അങ്ങനല്ല. നീ അതുകൊണ്ട് വെക്കോ, കേറിപ്പോക്കോ. കണ്ടാ കണ്ടാടാ എന്റെ മരുമകളെ കണ്ടാ? നീ കണ്ടേ
കൺഗ്രാജുലേഷൻ. എന്താണേ നിങ്ങൾ ഇത്രയും വർഷം മോന് വേണ്ടി ഒരു പെണ്ണിനെ അന്വേഷിച്ചല്ലേ? പറ്റിയ പെണ്ണ് അല്ലേ? എല്ലാരും പറയുന്നു അയ്യോ 4 മണിക്ക് അവര് വരുമെന്ന് പറഞ്ഞു, 5 മണി അവർ ഇതുവരെയും കണ്ടില്ലല്ലോ. അടുക്കള ഡേ അടുക്കളയാണ്, അതോ അവരൊക്കെ വന്ന് 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 വാ എല്ലാരും വാ. വലിയൊരു ഫ്രിഡ്ജ്, ചേട്ടാ എല്ലാരും വരാൻ പറയുക, അവിടെ ആരെയും നിൽക്കുന്നില്ല. എല്ലാരും എല്ലാരും അത് പെണ്ണിന്റെ ഒരേ ഒരു ആംഗളയാ. മക്കളെ എല്ലാരും വന്നല്ലോ, എല്ലാരും വന്നു, എല്ലാരും ഇരിക്കാൻ പറ അയ്യോ. അങ്ങോട്ട് വെച്ചാ, അയ്യോ അങ്ങോട്ട് വെച്ചാ, അയ്യോ ഇത്രയും വലിയ ഫ്രിഡ്ജ് വേണ്ടായിരുന്നു, ഇത് വലുതായി പോയി. നോക്കിയത് കണ്ണാടി കൊണ്ട് അതിന് ഫ്രിഡ്ജാ അല്ലേ? അയ്യോ തലമാരി അല്ലേ? തലമാരി അല്ലേ? മറുവീട് കാണാൻ പറയുമ്പോ സാധാരണ ഫ്രിഡ്ജ് ആണല്ലോ കൊണ്ടുവരാറ്. അല്ല ഈ മറുവീട് കാണാൻ പോകുമ്പോ ഫ്രിഡ്ജ് കൊടുക്കണമെന്ന് നിയമാവലിയിൽ എഴുതിയിട്ടൊന്നും ഇല്ലല്ലോ. അല്ല എന്നാലും മിക്സി എണ്ണം കണ്ടോ, അത് ഏത് കമ്പനി അത്? അയ്യോ ഇത് മിക്സി അല്ല കേട്ടോ, നമ്മളവിടുത്തെ കൊച്ചിന്റെ കുറെ പഴയ തുണികളാ. അതവിടെ ഇന്നത്തെ കാര്യമില്ലല്ലോ, അവിടെ ഇവിടെ ജീവിക്കണല്ലേ. മിക്സിയും ഫ്രിഡ്ജും ഇവിടെ വെച്ചിട്ട് പോണേ. എടാ നിന്റെ ചേച്ചിയെ കല്യാണം കഴിച്ചോണ്ട് വന്ന വീടായത്, നമ്മളിവിടെ അടുക്കള കാണാൻ വേണ്ടിട്ടാണ് വന്നത്, മനസ്സിലായോ മാമ? ഈ കല്യാണത്തില് അടുക്കള കാണലിന് മുമ്പാണോ ഫസ്റ്റ് നൈറ്റ്? അതിന് ശേഷമാണോ ഫസ്റ്റ് നൈറ്റ്? തലയെട്ടിക്കൊണ്ടിരിക്കണ മാമന്റെ ചോര് പറഞ്ഞു പറഞ്ഞില്ല മാമ. എന്താ ഇതൊരു കൊച്ചു കുട്ടി കാര്യം ചോദിക്കുമ്പോ പറഞ്ഞൊക്കെ കൊടുക്കണ്ടേ? എന്ത് മക്കളെ മാമ, ഈ കല്യാണത്തില് അടുക്കള കാണലിന് മുമ്പാണോ ഫസ്റ്റ് നൈറ്റ്? അതിനാശമാണോ ഫസ്റ്റ് നൈറ്റ്? ഇതറിയാത്തോരാ മക്കളെ, അടുക്കള കണ്ടതിന് ശേഷമാണ് ഫസ്റ്റ് നൈറ്റ്. അപ്പൊ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ എന്തൊരു മാമ വയറ് കാണല്? പാപ എന്തിനാ കൊച്ചിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? മക്കളിങ്ങ മാമി ചോദിക്കട്ടെ, എന്തുവാ മോന്റെ പേര്? ബിനു. വീട്ടിലെത്താ വിളിക്കുന്നേ? ബുദ്ധി എങ്ങനെ വളർന്നിട്ടില്ലാത്തൊരു കൊച്ചാ. അച്ഛനും അമ്മയും ഇല്ലാത്ത ഞാനാ അവനെ വളർത്തി വലുതാക്കിയത്. ചുമ്മാ അതല്ല കൊച്ചിന് ബുദ്ധി വളരാത്തത്. പിന്നെ നമുക്ക് ആഹാരം കഴിച്ചാൽ ഇനി അല്ല, അതെ ഭക്ഷണം കഴിക്കുന്ന ഒരു കാര്യം ചെയ്യണം. പൊറോട്ടല്ലേ, പൊറോട്ടയുടെ കൂടെ ഞങ്ങളുടെ പറമ്പിൽ കൃഷി ചെയ്ത കപ്പക്കൊലയാണ് തന്നെ. രാസവളങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു ചടങ്ങുണ്ട്, കാരണം വെച്ചാൽ ചെറുക്കന്റെ വീട്ടിൽ നിന്നും അത് ആഹാരം കൊടുക്കും, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊലയിൽ പഴവും കൊടുക്കാം. എന്നെ എടുത്തില്ലേ, കൊടുത്തും കൊടുത്താ മതി. കൊള്ളാം, നിങ്ങളെയൊക്കെ നാട്ടിൽ 2 ന് 200 എന്നാണ് പറയുന്നത്. ജൈവവളം മാത്രം ഇട്ടതിനെ കൊണ്ടായിരിക്കും ഇത്ര മുഴുപ്പ്. അയ്യോ ഡാ ഇന്നത്തെ കായ എന്തേടാ? എടാ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം 200 കാ ഞാൻ എണ്ണി വെച്ചാണ്. മാമ കള്ളം പറയല്ലേ, 200 ഇല്ലായിരുന്നു, 150 ഉണ്ടായിരുന്നുള്ളൂ. ചുമ്മാതല്ലടാ വണ്ടിക്കത്ര ഒറ്റ അക്ഷരം ഉരിയാടാ അവിടെ ഇരുന്നത്. 50 കാ എന്ത് ചെയ്യടാ? 50 കാ എന്ത് ചെയ്യടാ? ഇത് പഴത്തിൽ അങ്ങോട്ടും വിശക്കുമ്പോ തിന്നാൻ നന്നാവത്തില്ലടാ. ഉള്ള പേര് ദോഷം കൂടെ ഇല്ലാതാക്കി എന്റെ ദൈവമേ, വീട്ടിൽ ഇരുന്നാ മതിയായിരുന്നു. എടുത്തോണ്ട് വന്നപ്പോ എനിക്കറിയാം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പഴം കൊടുക്കണ്ട, പഴമൊക്കെ എളുപ്പം ചീത്തയാവത്തില്ലോ. നല്ല ഒന്നാം തരം അരിമുറുക്ക് ഉണ്ട്, അത് എടുത്ത് കൊടുത്താൽ മതി തന്നെ. എനിക്ക് അത് ഓരോന്ന് വെച്ച് കൊടുക്കാം, അതായിരിക്കും നല്ലത്. പേടിക്കണ്ട, പെട്ടി മാറിപ്പോയതാ. വണ്ടിക്കത്തൊരു പെട്ടിയില്ലേ നല്ല അപ്പച്ച ഉണ്ട്, അതെടുക്കാം. അപ്പച്ചോ? അച്ചപ്പം. അത് കറക്കി വിളമ്പാ നല്ലതല്ലേ? അത് നല്ലതാ. അച്ചപ്പം അല്ല, അത് നെയ്യപ്പായിരുന്നു. പഴവും മുറുക്കും തിന്നപ്പോ എനിക്ക് വിശന്ന്, അത് ഞാൻ എടുത്ത് തിന്ന്. ഇവിടെ ഈ ഫ്രൈ ചേർക്കാനുള്ള ചേരുവകളെല്ലാം ഉണ്ടോ? അതല്ലേ ഉള്ളൂ, മസാല എല്ലാം ഉണ്ടല്ലേ. അത് കുറച്ച് എടുത്തോണ്ട് വന്ന് അത് കുഴച്ച് എന്റെ കയ്യിലും കാലിലും മൊത്തം തേച്ചിട്ട് ആ ചീനിച്ചട്ടിക്കത്തൊട്ടിട്ട് വറുത്ത് അവൻ അന്നലത്തിലോട്ട് തള്ളിക്കൊടുക്കും. പരിചയം ഉണ്ട് കേട്ടാ. ഇല്ല മക്കളെ, തവല അടിക്കുന്ന എന്ത് മാമ? മാമന് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാ മാമ? ഉണ്ടാക്കാറിയാ മാമ? സൂപ്പർ ആയിട്ട് ഉണ്ടാക്കൂലേ? എന്നാ വാ മാമ, വീട്ടിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കി തിന്നാ. എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നാ.
പൊറോട്ട അല്ലേ, ഉപ്പുണ്ടാന്ന് നോക്കിട്ടോ. അത് ഒന്ന് പോയി നോക്കിട്ടറേ. ആ ഇതിൽ ഉപ്പുണ്ടാന്ന് നോക്കിട്ടറേ. അല്ല ഇതിൽ ഉപ്പുണ്ടോ നോക്കി, ഇതിലെല്ലാം ഉപ്പുണ്ടോ നോക്കി. അല്ല ഉപ്പുണ്ടോ നോക്കാന്ന്. ഇതിൽ ഉപ്പുണ്ടോ നോക്കി. എന്താ നിങ്ങക്ക് ഉപ്പ് നോക്കണോ? അല്ല പിന്നെ ഇവിടെ അടുത്ത് ഉണ്ടോ പെണ്ണെ? അകത്ത് കയറി പോ പെണ്ണെ. പറ ഇവിടെ അടുത്തുണ്ടോ? അടുത്താ വിവരം ചാലപ്പോ ദൂരെ. അതല്ല പിന്നെ ഈ വയറ്റിലേ വയറ്റം അടിക്കരുത്. നമുക്ക് പട്ടടിക്കാം. അവിടുത്തെ ശശി ചേച്ചി വയറ്റമല്ല പിന്നെ ഞാൻ വിചാരിച്ചോടെ വഴക്കാ പോയത്. ഞങ്ങൾ അകത്ത് പേടിച്ചിരിക്കുന്നു. ഇവിടെ ഇവിടെ ഒരു കുഴപ്പമില്ല, വേറെ ഒന്നുമല്ല. പെണ്ണിന്റെ അമ്മാവനൊന്ന് കക്കൂസി പോണോന്ന് അത്രേ ഉള്ളു, വേറെ ഒരു കുഴപ്പമില്ല. ഇതിനൊക്കെ ഇങ്ങനെ മറച്ചേക്കണ കാര്യം. ബുദ്ധിയില്ലാത്ത തിരക്കഥ ചുമ്മാ പറഞ്ഞു ആർക്കാ കക്കൂസി പോണെന്ന് പറഞ്ഞത്? അയ്യേ കക്കൂസോ, ഞാൻ ആ ടൈപ്പേ അല്ല. കക്കൂസി പോണെന്ന് ഈ ചെറുക്കന്റെ ഒരു കാര്യം. ഹലോ, അല്ല ഈ പാചകക്കാരൻ ബഷീർ ആരാ? ഞാൻ എന്താ മനസ്സിലായില്ല. ആരാ? അല്ല ഞാൻ കൊല്ലത്തുന്നാ. അതിന് ഞാൻ കൊല്ലത്ത് പാചകം ചെയ്തിട്ടില്ലല്ലോ. അല്ല അടുത്ത മാസം 18-ാം തീയതി ഒരു പാചകം ബുക്ക് ചെയ്തില്ലായിരുന്നു? അതെ. അത് എന്റെ വീട്ടിലാ. അന്ന് ഞാൻ സ്ഥലത്തില്ല, അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ടൊന്ന് കാണാൻ വന്നതാ. പോട്ടെ. എന്റെ പാചകം കൊല്ലത്തും അറിഞ്ഞു. അപ്പൊ ഹെൽമറ്റ് നിർബന്ധമാക്കണമല്ലോ. അടുക്കള കാണാൻ വന്ന ആള് കക്കൂസും കണ്ടു പോണേ. ഭയങ്കര ആശ്വാസമായി. ഒരു കാര്യം ചെയ്യ്. ഹലോ, ഒരു എന്താട്ടാ ഒരു വഴുതി വഴുതി നടക്കണത്? ഒന്നും പറയണ്ട, വെള്ളമൊന്നും പറഞ്ഞ എടുത്തോണ്ട് എണ്ണയായിരുന്നു അവിടെ. ഒരു കസേര വിളിച്ചപ്പോ കസേര ഇല്ല ഇവിടെ. കസേര ഇല്ല ഇവിടെ. ഇതൊക്കെ ശരിയായ നടപടി അല്ല കേട്ടോ. മേശ വേണോ? എല്ലാം നിന്നെ മുതൂത്ത് ഞാൻ വെച്ചിട്ട് കഴിക്കും. മേശ വേണം, ചോദിക്കേണ്ട ആവശ്യം. എവിടുന്ന് കിട്ടി? ഒരു മാനേജ്മെന്റ് കച്ചറും ഇല്ല. വേറെ ആരെങ്കിലും വിളിച്ചാ പോരായിരുന്നു. കാര്യമില്ല, നമ്മളൊരു ഇത് നല്ലൊരു ചടങ്ങാ. എന്തൊരു പേര് ദോഷം ഉണ്ടായി കഴിഞ്ഞാ അങ്ങനെ പറഞ്ഞ എന്തോ അതിന്റെ കാര്യം വല്ലോ. ഇരുന്ന് തന്നെ കഴിക്കണേ കേട്ട. നമ്മക്ക് ഇട്ടെന്ന് വെച്ചല്ലേ. ഉപ്പും ഇല്ല, മുളകും ഇല്ല, എണ്ണയും കൂടെ ഇല്ലെന്ന് പറഞ്ഞു. നേരത്തെ എടുത്തു പോയില്ലേ? ഉപ്പില്ലാതെ എങ്ങനെ കഴിക്കുന്നു പറഞ്ഞു? നിങ്ങൾ എന്താ കാണിക്കുന്നേ? ഇയാളൊക്കെ എന്തിന് പാതക്കാരെന്ന് വിട്ടില്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യും. ക്ഷമിക്കുന്നതിന് പരിധി ഉണ്ട്. വിട്ടില്ലെങ്കിൽ ഞാൻ ഇടിക്കും. ഓ, നീ ഇടിക്കുവോ? എങ്കിലൊന്ന് ഇടിക്കടാ കാണട്ട്. പർവതം പുകഞ്ഞു ഭൂ ചക്രവാളങ്ങൾ ചുവന്നു മൃത്യുവിന്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിടർന്നു. ഭാഗ്യം കൊണ്ട് രക്ഷ വിട്ടു. നേരത്തെ എണ്ണ എടുത്തോണ്ട് പോയത് കൊണ്ട് കണ്ണി കൊള്ളാനുള്ള പുരുവത്തെ കൊണ്ടങ്ങ് പോയെന്ന് പറഞ്ഞാ മതി. അടുക്കള കാണല്ലേ? അടുക്കള മാത്രമല്ല, 14 ലോകവും കണ്ടു. ഇനി എന്തോന്ന് അടുക്കള? നമ്മുടെ കൂടെ വന്ന ആൾക്കാരെല്ലാം റെഡി ആയല്ലോ. എല്ലാരും കഴിച്ചാ? അടുക്കള കഴിച്ചു കഴിഞ്ഞല്ലോ. ബാ ബാ, അടുക്കള കഴിഞ്ഞു. മോളെ കഴിഞ്ഞ് വിളിക്ക്. അപ്പൊ മഞ്ജുനാഥ് എന്തിയേ? ഞങ്ങൾ എന്ത് ചെയ്യാ? അങ്ങോട്ട് ഇറങ്ങുക മോളെ. പറയട്ട്, വിഷമം കാണും. ഒരേ ഒരു കൂടപ്പുറപ്പല്ലേ ഉള്ളു. സ്വന്തം മോനെ പോലെ ഇവനെ വളർത്തിയത്. മക്കളെ കരയണ്ട, ചേച്ചി വേർപിരിഞ്ഞ് പോയിട്ടൊന്നുമില്ല. അടുത്ത ആഴ്ച വീട്ടിലോട്ട് വരും കേട്ടോ. വീണ്ടും പൊറോട്ട അടിച്ചിട്ടാ തിന്നിട്ട് പോയാണ്. ഞങ്ങൾ കൂടെ ഇറങ്ങുകയാണ്. നിങ്ങൾ പറഞ്ഞനുസരിച്ച് നല്ല രീതിയിലുള്ള സ്ത്രീധനവും എന്റെ എല്ലാ സ്വത്തുവകകളും പോവാൻ്റെ ഒരു എഴുതി കൊടുത്തിട്ടുണ്ട്. അതായത് അച്ഛനില്ലാത്ത വളർന്ന കുഞ്ഞായോണ്ട് ഞാൻ എന്റെ സ്വന്തം മക്കളെ പോലാണ് ഇവരെ വളർത്തിയത്. അത് പറയേണ്ട കാര്യം ഉണ്ടെന്നാ. ഇതെന്റെ മരുമോളല്ല,
അവളെന്റെ മോളാണ് മോള്. എല്ലാരും അങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. കല്യാണം കഴിയുമ്പോഴാണല്ലോ സ്വഭാവം മാറുന്നത്. അതുകൊണ്ട് എന്റെ കുഞ്ഞിന് ഈ വീട്ടിൽ ഒരു കുറവുണ്ടാകാൻ പാടില്ല. അവൾ സുരക്ഷിതയായിരിക്കണം. അങ്ങനെ സാക്ഷി എത്തിക്കൊണ്ട് ഞാൻ പറയാം, ഇന്ന് മുതൽ ഈ വീടിന്റെ സകല കാര്യവും തീരുമാനിക്കുന്നത് ഇവള് മാത്രമായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വീടിന്റെ മാസാമാസമുള്ള വാടക അയ്യ എന്റെ നീ കൊടുത്തേക്കണം. സംഭവം വാടക വീട്ടിലേക്കാണ് എന്റെ കൊച്ചിനെ അയച്ചത്. അയ്യോ, നിങ്ങൾക്ക് ഒറ്റ നിർബന്ധമല്ലായിരുന്നു? ചെറുക്കന് നല്ലൊരു വീട് വേണം, നല്ലൊരു വീട് വേണം. ഇതുപോലെ വീട് വെക്കണമെങ്കിൽ ഇപ്പൊ എത്ര ലക്ഷം രൂപ ചെലവെന്നറിയാവോ? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വാടക വീട്ടിൽ വെച്ച് കാര്യങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തത്. എന്റെ കൊച്ചിനെ കൊണ്ട് വാടക കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. വേണ്ട, ചേട്ടാ മാസം മാസം വന്ന് വാടക കൊടുത്താൽ മതി. അത് ശരി, അപ്പൊ മാസം മാസം വാടക ഞാൻ കൊടുക്കാന്. എന്റെ ഈ വാടക കൊടുക്കാൻ കാശില്ല, കാശില്ല, കാശില്ല. എന്തിനു കള്ളം പറയണേ? ചാച്ചിയുടെ ആദ്യ കല്യാണത്തിലെ കൊച്ചിനെ വളർത്താണ് കോടതി ഇന്ന് മാസാ മാസം 10,000 രൂപ തരണില്ലേ? അതിൽ 5,000 രൂപ എടുത്ത് വീട്ടിലെ വാടക അടക്കണം. ബാക്കി 5,000 രൂപ നമുക്ക് ബിരിയാണി വാങ്ങിച്ച് തിന്നാ മാമ. എന്റെ ദൈവമേ, ഇവൻ കാരണം എത്ര അടുക്കള കാണേണ്ടി വരുമോ എന്തോ.